ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ്. ഇതിനെ വെലോസിറ്റി ടൈം റിലേഷൻ എന്നാണ് പറയുന്നത്. ടൈം റിലേഷൻ ഇതിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം നമ്മൾ സപ്പോസ് ഒരു ഒബ്ജക്റ്റ് അതിന് മൂവ് ചെയ്യുന്ന വെലോസിറ്റി യു ആണ്. അതിനുശേഷം യൂണിഫോം ആക്സലറേഷൻ ആണ് ഉള്ളത്. യൂണിഫോം ആക്സലറേഷൻ ഫുൾ സ്പീഡിൽ, എക്സലറേഷൻ സെയിം ആണ്. അതിനുശേഷം ഒബ്ജക്റ്റ് ഒരു ഡിസ്റ്റൻസിൽ, അതായത് എസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആയി മാറുന്നു. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ യു എന്ന വെലോസിറ്റിയിൽ നിന്ന് വി എന്ന വെലോസിറ്റിയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന ടൈമാണ് ടി. അപ്പം ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇവിടെ വെലോസിറ്റിയാണ്, ടൈമാണ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെലോസിറ്റിയും ഇത് ഒരിക്കലും സീറോ ആവില്ല. അതുകൊണ്ട് കുറച്ച് മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഗ്രാഫ് ഇങ്ങനെ വരുമ്പം ഇവിടെ എ കൊടുക്കുന്നു, ഇവിടെ ബി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുകയാണ്, താഴോട്ടേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇത് സി ആണ്, സൈഡിലേക്കും ജോയിൻ ചെയ്യുകയാണ്. ഇത് ഡി ആണ്, ഇതും ജോയിൻ ചെയ്യുകയാണ്. ഇ ഇതിൽ നമുക്കിപ്പോൾ കാണാം, അതായത് ഒ എ ഈക്വൽ ടു സിഇ ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി. നിങ്ങൾക്ക് കാണാം ആദ്യമുള്ള വെലോസിറ്റിയാണിത്, അതിനുശേഷം വെലോസിറ്റി ഇവിടുത്തേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ഇതും സെയിം ആയിരിക്കും, കാരണം പെർപെൻഡിക്കുലേഴ്സ് ആണ്, അത് പാരലൽ ആയിട്ടുള്ളതിൻ്റെ നടുക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പം ഇനിയുള്ളത് ഒ ഡി ഈക്വൽ ടു സിഇ ബി ഈക്വൽ ടു വി. ഇത് കാണാം നിങ്ങൾക്ക് ഒ ഡി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, സി ബി എന്നുള്ളതും, അത് രണ്ടും ഒരേ പാരലൽസിൻ്റെ ഉള്ളിലാണ്, പാരലലാണ്. അപ്പം അത് സെയിം ആണ്, അപ്പം അത് ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പം ഇനി എ ഡി ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ടൈം. ഇത് കാണാം നിങ്ങൾക്ക് എ ഇ എന്ന് പറയുന്നത് ടൈമാണ്, ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത്. അപ്പം ടൈം എ ഇ എന്ന് പറയുന്നത് ഒ സിന് ഈക്വൽ ആണ്, അപ്പം അത് ടൈമാണ്. ഇനി ആക്സലറേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഗ്രാഫാണ്. സ്ലോപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പം ആക്സലറേഷൻ എന്ന് പറയുമ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി ഇ ആണ്. നിങ്ങൾക്ക് കാണാം ഈ ആംഗിളിൽ നിന്ന് നോക്കുന്നതാണെങ്കിൽ ബി ഇ ആണ് ഓപ്പോസിറ്റ്, അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് എ ഇ ആണ്. അപ്പം ബി ഇ എന്ന് പറയുന്നത് ഈ ചെറിയ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഫുൾ ലെങ്ത്ത് നിന്ന് ഈ ലെങ്ത്ത് മൈനസ് ചെയ്യുന്നതാണ്, അതായത് ബി സി നിന്ന് സിഇ മൈനസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ആ ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ ഇ ഈക്വൽ ടു ബി സി മൈനസ് ഇ സി ബൈ എ ഇ. അതായത് നമ്മൾ ബി ഇനെ ബി ഇ ഈക്വൽ ടു ബി സി മൈനസ് ഇ സി എന്നാക്കി. ഇനി നമുക്ക് നോക്കാം ഇ സി, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇ സി ഈക്വൽ ടു യു ആണ്, പിന്നെ ബി സി ഈക്വൽ ടു വി ആണ്, പിന്നെ എ ഇ ഈക്വൽ ടു ടി ആണ്. അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ആക്സലറേഷൻ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇനി ടി ഇപ്പുറം കൊണ്ടുവന്നു, അതായത് വി മൈനസ് യു ഈക്വൽ ടു എ ടി. ഇനി വിനെ അവിടെ വെച്ചിട്ട് യു ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടിയിരിക്കുകയാണ്,
അപ്പം നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. സെക്കൻഡ് ഇക്വൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിന് പൊസിഷൻ ടൈം എന്നാണ് പറയുന്നത്, പൊസിഷൻ ടൈം റിലേഷൻ. ഇതിനെ എങ്ങനെ ഗ്രാഫിക്കലായി തെളിയിക്കാം? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വി ആണ്, യു ആണ്. അതിനുശേഷം അത് ഒരു ഒരു കോൺസ്റ്റൻ്റ് ആക്സലറേഷനിൽ എസ് എന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആയി മാറുന്നു വിത്തിൻ ടൈം ടി. ഇതാണുള്ളത്. അപ്പം ഇത് സെയിം ഗ്രാഫിൽ തന്നെയാണ്, അതായത് ഇങ്ങനെ ഇതാണ് ഗ്രാഫ്, നേരത്തെ വെച്ച പോലെ തന്നെയാണ്. കാണാം നേരത്തെ ഇതേപോലെ തന്നെ ഇതാ ഒ എ ഈക്വൽ ടു ഇ സി ഈക്വൽ ടു യു, ഒ ഡി ഈക്വൽ ടു ബി സി ഈക്വൽ ടു വി, എ ഇ ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ഡി. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഇനി പറയുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഒബ്ജക്റ്റ്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഗ്രാഫാണ്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ട്രപ്പീസിയത്തിൻ്റെ ആണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക്, ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഏരിയ ഓഫ് ട്രപ്പീസിയം. അതായത് എസ് ഈക്വൽ ടു എസ് ആണ് ഡിസ്റ്റൻസ്, എസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻ ടു എ പ്ലസ് ബി ആണ്. ഹാഫ് എച്ച് ഇൻ ടു എ പ്ലസ് ബി, ഹാഫ് എച്ച് ഇൻ ടു എ പ്ലസ് ബി എന്ന് വന്നാൽ നമുക്ക് കാണാം എസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു. ഇതിൻ്റെ എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇതിങ്ങനെയാണ് നോക്കേണ്ടത്, ചരിച്ചിട്ടാണ് നോക്കേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ എച്ച് എന്ന് പറയുന്നത് എ ഇ ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ എച്ച് ഹൈറ്റ് രണ്ടാണ്, കുറേ ഒരുപാട് വ്യത്യാസമായിട്ട് വരും, അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ സെയിം ഹൈറ്റ് ആയിരിക്കും എല്ലായിടത്തും. അപ്പം എ ഇ ഇൻറ്റു എ പ്ലസ് ബി, എ പ്ലസ് ബി എന്ന് പറയുന്ന രണ്ട് സൈഡുമാണ്, അതായത് ഒ എ പ്ലസ് ബി സി. ഇനി നമുക്ക് നോക്കാം എസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ടി ആണ്, ഒ എ എന്ന് പറയുന്നത് യു ആണ്, പ്ലസ് ബി സി എന്ന് പറയുന്നത് വി ആണ്. ഇനി അടുത്തതെടുത്ത് നോക്കാം, അതായത് വി എന്ന് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ കണ്ടു വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പം അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും എസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻ ടു യു പ്ലസ്, പിന്നെ വിൻ്റെ യു പ്ലസ് എ ടി ആണ്, യു പ്ലസ് എ ടി. അപ്പം നിങ്ങൾക്ക് കാണാം എസ് ഈക്വൽ ടു ഹാഫ് ടി ടു ടു യു പ്ലസ് എ ടി. ഇനി ഈ ഹാഫ് ടീനെ ഹാഫ് ടി രണ്ടിനോടും ഇൻറ്റു ചെയ്ത് കൊടുക്കണം, അതായത് ഇങ്ങനെയും ഇങ്ങനെയും. അപ്പോൾ ഹാഫ് ടി ഇൻറ്റു ടു യു പ്ലസ് ഹാഫ് ടി ഇൻറ്റു എ ടി. ഇങ്ങനെ വരുമ്പോൾ ഈ ടൂവും ഈ ടൂവും ക്യാൻസൽ ആവും. അപ്പം അപ്പം നിങ്ങൾക്ക് കാണാം എസ് സി സി ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഇവിടെയുണ്ട്, പിന്നെ രണ്ട് ടിയിലോ ടി ഇൻറ്റു ടി ടി സ്ക്വയർ, ഹാഫ് എ ടി സ്ക്വയർ. അപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് തേർഡ് ഇക്വേഷൻ നോക്കാം. നിങ്ങൾക്ക് തേർഡ് ഇക്വേഷൻ കാണാം വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇതിനെ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എന്നാണ് പറയുന്നത്, പൊസിഷൻ വെലോസിറ്റി. നമുക്കിതെങ്ങനെയാണ് തെളിയിക്കേണ്ടത് നോക്കാം. ഇതിനും സെയിം തന്നെയാണ്, എല്ലാത്തിനും ഒരേ സിറ്റുവേഷൻ തന്നെയാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് യു മൂവ് ചെയ്യുന്നു, പിന്നെ അത്
സെർട്ടൻ ആക്സലറേഷനിൽ ഡിസ്റ്റൻസ് എസ് കവർ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആയി മാറുന്നു വിത്തിൻ ടൈം ടി. ഇനി ഗ്രാഫും സെയിം തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഗ്രാഫും സിറ്റുവേഷനും ഒരേ സെയിം തന്നെയാണ്. ഇനി നമ്മൾ ആദ്യമേ ഇതേപോലെ തന്നെ ഒ എ ഈക്വൽ ടു ഇ സി ഈക്വൽ ടു യു, ഒ ഡി ഈക്വൽ ടു ബി സി ഈക്വൽ ടു വി, എ ഇ ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ടി. ഇനി നമ്മൾ രണ്ടാമത്തേൽ ചെയ്ത പോലെ തന്നെയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറിയ അണ്ടർ ദി ഗ്രാഫ്. ഏറിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുന്നത് ഏറിയ ഓഫ് ട്രപ്പീസിയമാണ്. ഏറിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻ ടു എ പ്ലസ് ബി. ഹാഫ് എച്ച് ഇൻ ടു എ പ്ലസ് ബി എന്നാണ് നോക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷേങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് എസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു എച്ച് എന്ന് പറയുന്നത് എ ഇ, എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒ എ പ്ലസ് ബി സി. അതായത് നമുക്ക് ആദ്യം കിട്ടിയ പോലെ തന്നെയാണ് കിട്ടുന്നത്, ഹാഫ് ടി ഇൻ ടു യു പ്ലസ് വി എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അറിയാം എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. നമുക്ക് ആദ്യത്തെ ഇതിൽ കിട്ടിയിരുന്നു, ആദ്യത്തെ ഇക്വേഷനിൽ കണ്ടുപിടിക്കുന്ന ഇടക്കിൽ കിട്ടിയിരുന്നു. ഇനി ഇത് നമ്മൾ ടീൻ്റെ ഫോമിലേക്ക് മാറണം, അതായത് ടി പുറം കൊണ്ടുവന്നു. അപ്പം എ ടി ഈക്വൽ ടു വി മൈനസ് യു. ഇനി ടീനെ ഇക്വേഷൻ ആക്കുക, അതായത് എ ഇപ്പുറം കൊണ്ടുപോവുക, അതായത് ടി ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ടീൻ്റെ പ്ലേസ്. അതായത് എസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു വി മൈനസ് യു ബൈ എ ഇൻറ്റു വി പ്ലസ് യു പ്ലസ് വി. ഇനി നിങ്ങൾക്ക് കാണാം ഇത് ഫുള്ള് ഇൻറ്റു ആയതുകൊണ്ട് ഇതിൻ്റെ ഫുള്ള് ഡിനോമിനേറ്റർ ടു എ ആണ്. ഇപ്പം ടു എ നമ്മൾ ഇപ്പറം എടുക്കുന്നത്, അതായത് ടു എ എസ് ഈക്വൽ ടു ബി മൈനസ് യു. വി മൈനസ് യു ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇനി യു പ്ലസ് വി, യു പ്ലസ് വിയും വി പ്ലസ് യുവും സെയിം ആയതുകൊണ്ട് നമുക്ക് വി പ്ലസ് യു എന്ന് എഴുതുക തന്നെ. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിപ്പം എ പ്ലസ് ബിയും എ ഇൻറ്റു എ മൈനസ് ബിൻ്റെ ഇക്വേഷനിലാണുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ടു എസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇങ്ങനെ വരുമ്പോൾ ഈ സ്ഥലം ഇപ്പുറം എടുക്കുക, അതായത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ടു എ എസ്. സെയിം ആണ്, തലയിച്ചിട്ടിനേ ഉള്ളൂ. അതിനുശേഷം വി സ്ക്വയറിൻ്റെ രീതിയിൽ എടുക്കുക, അതായത് മൈനസ് യു സ്ക്വയർ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.